ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ദളിത് ക്രൈസ്തവരെ അവഗണിച്ചെന്ന് CCMS. പരിവർത്തിത ക്രൈസ്തവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ 1% സംവരണം മാത്രമാണ് ഉള്ളതെന്നും ഇതിൽ SIUC യുടെയും ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തെയും കൂടി ഉൾപ്പെടുത്തിയത് ദളിത് ക്രൈസ്തവരോട് കാണിച്ച അനീതിയാണെന്ന് DCMS ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും നിവേദനം സമർപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. 8% വരുന്ന പരിവർത്തിത ക്രൈസ്തവർക്ക് 4% വിദ്യാഭ്യാസ സംവരണം നൽകണമെന്ന് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഹെലൻ കെല്ലർ അനുസ്മരണം സംഘടിപ്പിച്ചു. June 27 ഹെലൻ കെല്ലർ ദിനം അന്ധതയും ബധിരതയും ഒരുമിച്ചുണ്ടാകുന്ന വൈകല്യ അവസ്ഥയെ തോൽപ്പിച്ച് ലോകത്തിന് മാതൃകയായ ഹെലൻ കെല്ലറിനെ ലോകം അനുസ്മരിക്കുന്ന ദിനം. അന്ധബധിര വൈകല്യമുള്ളവർക്ക് സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കി കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സെൻസ് ഇന്റർനാഷണൽ ഇന്ത്യയുടെയും അസിം പ്രംജി ഫിലാന്ത്രോപിക് ഇനിഷ്യേറ്റീവ്സിന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കി വരുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹെലൻ കെല്ലർ അനുസ്മരണം സംഘടിപ്പിച്ചു. പോളണ്ടിലെ വിരമിച്ച കത്തോലിക്ക മെത്രാന്മാർക്കെതിരെ വത്തിക്കാൻ നടപടികൾക്ക് ഒരുങ്ങുന്നു. വൈദികരുടെ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് വിരമിച്ച 2 പോളിഷ് മെത്രാന്മാർക്കെതിരെ വത്തിക്കാൻ നിയമ നടപടികൾക്ക് ഒരുങ്ങുന്നു. ബിഷപ്പ് സ്റ്റെഫാൻ റെഗ്മുണ്ട്, ബിഷപ്പ് സ്റ്റാനിസ്ലാഫ് എന്നിവർക്കെതിരെയാണ് നിയമ നടപടിക്കായി വത്തിക്കാൻ ഒരുങ്ങുന്നത്. ഇത് സംബന്ധിച്ച് ഇന്നലെയാണ് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. സൈന്യത്തിന്റെ കിരാത അടിച്ചമർത്തലിനിടയിൽ മ്യാൻമറിൽ സലേഷ്യൻ സഭയ്ക്ക് 6 നവവൈദികർ. ഭരണകൂടത്തെ പുറത്താക്കി ഭരണം പിടിച്ചെടുത്ത പട്ടാള അട്ടിമറിക്കെതിരെ പ്രതിഷേധിക്കുന്നവരും സുരക്ഷാസേനയും തമ്മിലുള്ള രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ അരങ്ങേറുന്ന മ്യാൻമറിൽ സലേഷ്യൻ സഭാ അംഗങ്ങളായ 6 ഡീക്കന്മാർ തിരുപ്പട്ടം സ്വീകരിച്ചു. June 24 മ്യാൻമറിലെ മണ്ഡലെ പ്രവിശ്യയിലെ അനിസ്കാനിൽ നടന്ന തിരുപ്പട്ട ശുശ്രൂഷ മണ്ഡലെ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ മാർക്കോ ഡിൻബിൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാലിയിൽ ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയ വൈദികനെയും സംഘത്തെയും വിട്ടയച്ചു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയ കത്തോലിക്ക വൈദികനെയും മറ്റ് 4 വിട്ടയച്ചു. ആയുധധാരികൾ പിടികൂടി 72 മണിക്കൂറിന് ശേഷമാണ് മോപ്റ്റി രൂപതയിലെ സെഖ്യു ഇടവക വികാരിയായ ഫദർ ലിയോൺ ഡവിയോൺ അടക്കമുള്ളവരെ വിട്ടയച്ചത്. നമുക്കിടയിലെ വിഭജനങ്ങൾ ക്രിസ്തുവിനെ വേദനിപ്പിക്കുന്നു, മാർപ്പാപ്പ. ക്രൈസ്തവർക്കിടയിൽ ഐക്യം വളരണമെന്ന ആഗ്രഹം വീണ്ടും പ്രകടിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ. ക്രൈസ്തവർക്കിടയിൽ വിഭജനങ്ങൾ ക്രിസ്തുവിനെ വേദനിപ്പിക്കുന്നു എന്നാണ് പാപ്പ പറഞ്ഞത്. ലൂതറൻ നേതാക്കളുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. പുതിയ സാമ്പത്തിക പരിഷ്കരണത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി മാർപ്പാപ്പ. തൊഴിലില്ലായ്മയ്ക്കെതിരെയും അപകടകരവും തരംതാഴ്ന്നതുമായ രീതിയിലുള്ള ജോലി രീതികൾക്കെതിരെയും പുതിയ ഒരു സാമ്പത്തിക പരിഷ്കരണം ആവശ്യമെന്ന് ഫ്രാൻസിസ് പാപ്പ. ജനീവയിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെ 109th അന്താരാഷ്ട്ര തൊഴിലാളി സമ്മേളനത്തിനയച്ച വീഡിയോ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. ദിവ്യകാരുണ്യ ആരാധന നമ്മുടെ പാപത്തിനുള്ള റേഡിയോ തെറാപ്പി. വത്തിക്കാൻ ആരാധന തിരുസംഘത്തിന്റെ പുതിയ തലവൻ. ദിവ്യകാരുണ്യ ആരാധന നമ്മുടെ പാപത്തിനുള്ള റേഡിയോ തെറാപ്പി പോലെയാണെന്ന് വത്തിക്കാൻ ആരാധന തിരുസംഘത്തിന്റെ പുതിയ തലവൻ ആർച്ച് ബിഷപ്പ് ആർത്തർ റോച്ചെ. June 22 EWTN ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് മെത്രാപ്പൊലീത്ത ഇക്കാര്യം പറഞ്ഞത്. കോവിഡ് പ്രതിരോധത്തിന് മലേഷ്യൻ സഭ 1 million റിങ്ഗിറ്റ് സംഭാവന നൽകി. COVID-19 മഹാമാരിക്കെതിരെയുള്ള പ്രതിരോധത്തിന് സോളിഡാരിറ്റി കോവിഡ് ഫണ്ടിലേക്ക് മലേഷ്യൻ കത്തോലിക്ക മെത്രാൻ സമിതി 1 million മലേഷ്യൻ റിങ്ങിറ്റ് അതായത് 1.25 crore സംഭാവന നൽകി. സൂചി ഫൗണ്ടേഷന്റെ മലേഷ്യൻ ചാപ്റ്റർ ആരംഭിച്ച ഫണ്ടിലേക്കാണ് കത്തോലിക്ക സഭയുടെ സംഭാവന. വിശ്വാസികളുടെ അഭ്യർത്ഥനയ്ക്ക് ഫലം. രാജ്യത്തെ ദൈവമാതാവിന് പുനർസമർപ്പണം നടത്താൻ ന്യൂസിലൻഡ്. കൊറോണ പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിശ്വാസികളുടെ നിരന്തരമായ അഭ്യർത്ഥനയെ മാനിച്ച് ന്യൂസിലൻഡ് മെത്രാൻ സമിതി രാഷ്ട്രത്തെ ദൈവമാതാവിന് പുനർസമർപ്പണം നടത്താൻ ഒരുങ്ങുന്നു. തെക്ക് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ ന്യൂസിലൻഡ് 100 മുമ്പ് തന്നെ സ്വർഗാരോപിത മാതാവിന് സമർപ്പിക്കപ്പെട്ട രാഷ്ട്രമാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നിശ്ചയിക്കുമ്പോഴാകും നമ്മൾ ഏറ്റവും വലിയ യോഗ്യത സമ്പാദിക്കാനുള്ള മാർഗത്തിലേക്ക് എത്തുന്നത്. വിശുദ്ധ എമ്മ, ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.